നമസ്കാരം. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി എന്ന പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടിക്ക് കാസർഗോഡ് തുടക്കമായി. വൈകിട്ട് കാസർഗോഡ് മുനിസിപ്പൽ മൈതാനത്ത് നടന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രക്ഷോഭയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ 42% ചെറുപ്പക്കാരും തൊഴിലില്ലായ്മ അനുഭവിക്കുകയാണെന്നും 10 വർഷം കൊണ്ട് കർഷകർക്ക് ശരാശരി 1 ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തിയെന്നും KC വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടിപ്പോൾ മോദി ഗ്യാരണ്ടി പറയുകയാണ്. പറഞ്ഞ ഗ്യാരണ്ടികൾ എവിടെ പോയി? ഈ തട്ടിപ്പ് ഗ്യാരണ്ടിയിൽ ഇന്ത്യ രാജ്യം വീഴില്ല എന്ന് മോദി ഓർക്കണം, വേണുഗോപാൽ പറഞ്ഞു. എത്ര തവണ കേരളത്തിൽ വന്നാലും തൃശൂർ എടുക്കാമെന്ന മോഹം നടക്കില്ല. ജനങ്ങളെ വിഭജിക്കാനുള്ള ഗ്യാരണ്ടി മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും KC വേണുഗോപാൽ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെയും KC വിമർശനം കടുപ്പിച്ചു. നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണറോട് ഏറ്റുമുട്ടാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. CPMനെ ബംഗാൾ മോഡലിൽ ഭരണത്തിൽ നിന്നിറക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് പാർട്ടി അണികൾ തിരിച്ചറിയണം. അദ്ദേഹത്തിന് BJP വിരോധമോ വർഗീയ വിരോധമോ ഇല്ല. പദവി സംരക്ഷിക്കാനും സ്വന്തക്കാരെ സംരക്ഷിക്കുവാനും ഏതൊരു ഒത്തുതീർപ്പുകളെയും ഭാഗമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം, KC വേണുഗോപാൽ ആരോപിച്ചു. നാട് നിൽക്കണോ വേണ്ടയോ എന്നതാണ് ചോദ്യമെന്നും പിണറായിയുടെ ഏകാധിപത്യത്തിനും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനും എതിരെയാണ് ഈ യാത്രയുമെന്നായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. പിണറായിയുടെ ഭരണം കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഭരണ സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ്. പിണറായിക്കെതിരെ എത്ര കേസുകൾ ഉയർന്നുവെന്നാലും ഇതിലൊന്നും പ്രതിയാകാത്തത് BJPയുമായുള്ള അന്തർധാര കാരണമാണെന്നും കെ സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഫാസിസവും കമ്മ്യൂണിസവും സന്ധി ചെയ്തത് 2ാം ലോക മഹായുദ്ധത്തിലെ കറുത്ത ഏടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഇവിടെ മോദിയും പിണറായിയും സന്ധി ചെയ്യുന്നു. കള്ളപ്പണ കേസിലും സ്വർണക്കടത്തിലും ലൈഫ് കേസിലും പിണറായിയെ മോദി സഹായിച്ചപ്പോൾ കുഴൽപ്പണ കേസിൽ തിരിച്ചും സഹായിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20ൽ 20 സീറ്റുകളും നേടാൻ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്യണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. നന്ദി.